Episode 2 Demons of the Heart. ടീം ഗാലക്സിയുടെ ഫ്രെഡറിക് ഒരു ജി ജി യു ഫുട്ബോൾ മാനേജർ മാത്രമല്ല, അവൻ ജർമ്മൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ ഒരു കളിക്കാരനാണ്. അവന് ഫുട്ബോളിനെ കുറിച്ച് പല കാര്യങ്ങൾ അറിയാം. അവൻ മറ്റേ ടീമിന്റെ ഫുട്ബോൾ കളിയും ശ്രദ്ധിക്കാറുണ്ട്. വിയന്നയിൽ നടന്ന സെക്ഷൻ വൈ ടൂർണമെന്റിൽ ഇവന്റെ ഗാലക്സി ടീം ഒന്നിച്ച് 10 മാച്ച് ജയിച്ചു. ഇവനെ എതിർത്ത് ഓപ്പണന്റ് ടീമിന് ഒറ്റ ഗോൾ പോലും അടിക്കാൻ പറ്റില്ല. അത് ഭയങ്കര സംഭവമാണ് ഫ്രെഡറിക്. ഹലോ മിസ്റ്റർ ഫ്രെഡറിക്, നൈസ് ടു മീറ്റ് യു. എന്റെ പേര്. നിങ്ങൾ ഷോൺ അല്ലേ? നിങ്ങളല്ലേ ചൈനയുടെ ടീം ബാർഫുട്ടിന്റെ മാനേജർ? എന്റെ ടീം ബാർഫുട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് ഞാൻ ഓർത്തില്ല. അതെങ്ങനെ നിങ്ങളെ കുറിച്ച് അറിയാതിരിക്കും? കഴിഞ്ഞ 6 മാസത്തിൽ നിങ്ങളുടെ ടീം ബാർഫുട്ട് എത്ര മാച്ചാ ജയിച്ചിരിക്കുന്നത്? ആക്ച്വലി ഞാൻ ഇവിടെ നിങ്ങളെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഒരു മാച്ച് തീർത്തത്. ധൃതി പിടിച്ച് വേറൊരു മാച്ച് കളിക്കണ്ട. നിങ്ങൾ നല്ലൊരു കളിക്കാരനല്ലേ, നമുക്ക് ടൂർണമെന്റിൽ വെച്ച് കാണാം. എന്റെ ഒരു പഴയ ടീംമേറ്റ് എമിറ്റ് നിങ്ങളെ ചാലഞ്ച് ചെയ്തിരുന്നു. ഞാൻ അവനോടൊപ്പം കളിക്കാൻ പോവാണ്, നിങ്ങൾക്കെതിരെ കളിക്കാൻ വേണ്ടി. ഓ ശരിയാ, എമിറ്റ് നിങ്ങളുടെ പഴയ ടീംമേറ്റ് അല്ലേ? അവന്റെ മാച്ചിനെ കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട് ഷോൺ. അങ്ങനെയാണോ കാര്യം? എന്നാ ശരി, നിങ്ങളുടെ മാച്ച് എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നാളെ രാത്രി ഞാൻ വീണയിൽ നിന്നും പോവും. അപ്പൊ നാളെ രാവിലെ നമുക്ക് കളിച്ചാലോ? ഓക്കെ, നമുക്കൊരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാം നാളെ. ഷോൺ, നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? അതെ, ഞാൻ ഫ്രെഡറിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാണ് നമ്മുടെ ഒപ്പം ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാനായി. അതോടൊപ്പം നമ്മുടെ പഴയ ടീംമേറ്റിനെതിരെയും നമ്മൾ കളിക്കും, ടീം പെർസിയസ്. എന്നാ ശരി, നാളെ നമുക്ക് തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ പഴയ പാർട്ണേഴ്സ് ആണല്ലേ? ടീം പെർസിയസിൽ ഞാൻ നിന്റെ ഒപ്പം വീണ്ടും കളിക്കുന്ന വിചാരിച്ചില്ല ഷോൺ. ടീം പെർസിയസ് നമുക്ക് രണ്ടുപേർക്കും വിലപ്പെട്ടതാണ്. ചെറുപ്പത്തിൽ നമ്മൾ കുറെ കാലം ഒരുമിച്ച് കളിച്ചതല്ലേ. എന്റെ സ്ട്രാറ്റജീസ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നീയാണ്. വീണ്ടും നിന്റെ ഒപ്പം കളിക്കാൻ എനിക്ക് കൊതിയായി. താങ്ക് യു. ഫ്രെഡറിക്കിന്റെ ടീം ഗാലക്സിന് ജർമ്മനിയിൽ വളരെ നല്ല റിസൾട്ടാണ് ഉള്ളത്. ഈ കൊല്ലത്തെ സെക്ഷനിൽ ജയിച്ചതിന് കാരണം ഇവരായിരിക്കും ഈ പ്രാവശ്യം ഇന്റർനാഷണൽ ടൂർണമെന്റിൽ വരുന്നത്. ഷോൺ ഒരു വേൾഡ് ക്ലാസ് ജി ജി ഒ മാനേജർ അല്ലേ, അതുകൊണ്ട് ഈ മാച്ച് നമുക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. ടീം ഗാലക്സിയുടെ ഫോർമേഷൻ, അതിലെ പ്രധാന പ്ലെയർ അവരുടെ മിഡ്ഫീൽഡർ യൂണിവേഴ്സ് ആണ്. അവന് മുമ്പ് 2 വിന്നേഴ്സ് ഉണ്ടാവും. അവർ പൊസിഷൻ മാറ്റിക്കൊണ്ട് ഇവനെ അസിസ്റ്റ് ചെയ്യും. എന്തിനാണ് പൊസിഷൻ മാറ്റുന്നത്? അങ്ങനെ ചെയ്താൽ നമ്മളുടെ ഡിഫൻസ് കുളവാകും, വളരെ എളുപ്പത്തിൽ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അവരിങ്ങനെ പൊസിഷൻ മാറ്റുന്നത് കൊണ്ട് ഓപ്പണന്റിന് കുറെ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ഡിഫൻസിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ചെയ്യുന്നത് കൊണ്ട് യൂണിവേഴ്സ് പെട്ടെന്ന് ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് പോവും. ഷൂട്ട് ചെയ്യാനുള്ള സമയം വരുമ്പോൾ അവർ 2 പ്ലെയേഴ്സ് ഒന്നിച്ച് സ്ട്രൈക്ക് ചെയ്യും. അതാണ് എക്സ്പ്ലോഡിംഗ് തണ്ടർ സ്ട്രൈക്ക്. ഡയറക്ഷനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ പവർ ഓഫ് ഫ്രിക്ഷൻ ഉപയോഗിക്കുന്നു എന്നർത്ഥം. അത് ശരിയാ, 2 പ്ലെയേഴ്സ് ഒന്നിച്ചല്ലേ എതിരെ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് 2 പേരുടെ പവർ ഒന്നിച്ചായിരിക്കും ബോളിൽ വരുന്നത്. അതുകൊണ്ട് ബോൾ അതിവേഗത്തിലായിരിക്കും ഗോൾ പോസ്റ്റിനെ നോക്കി പോകുന്നത്. ആ പവറിൽ ബോൾ ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞു തിരിഞ്ഞു പോകും, അതുകൊണ്ട് ഗോൾ കീപ്പറിന്റെ ബോൾ എങ്ങനെയാ വരാന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കഴിഞ്ഞ മാച്ചിൽ ഞാൻ യൂണിവേഴ്സിനെ തടയാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവനൊരു മിടുക്കൻ കളിക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി ഷോൺ. ഈ പ്രാവശ്യം നമ്മൾ അവരെ മാർക്ക് ചെയ്ത് തടയാൻ ശ്രമിച്ചാൽ ഈ മാച്ച് നമുക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് ഷോൺ. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസ് ഫ്രീസ് യൂണിവേഴ്സ് ഉപയോഗിക്കേണ്ടി വരും, എന്നിട്ട് കോബ്രനെ ഉപയോഗിച്ച് അസിസ്റ്റ് ചെയ്യാം, അപ്പോൾ നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതെ ഷോൺ, നീ പറഞ്ഞത് ശരിയാ. ടീം പെർസിയസ് എനിക്ക് പ്രധാനപ്പെട്ട ടീമാണ്. ജി ജി ഒ ഫുട്ബോളിൽ ഉണ്ടായിരുന്ന സ്നേഹം എനിക്ക് മറന്നുപോയി ഷോൺ, പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. നീ കാരണം എനിക്കത് തിരിച്ചു കിട്ടി. ഷോൺ, ഞാൻ നിനക്കാണ് നന്ദി പറയേണ്ടത്. നിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് വീണ്ടും വന്നിരിക്കുകയാണ്, ഞാനിപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു. എമിറ്റ്, ലോകം അറിയുന്ന ഒരു മ്യൂസീഷ്യൻ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. മ്യൂസിക്കിന് വേണ്ടി കൂടുതൽ സമയം എനിക്ക് ചെലവഴിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഈ ഫ്രണ്ട്ലി മാച്ച് ആയിരിക്കും ടീം പെർസിയസിന്റെ കൂടെയുള്ള എന്റെ അവസാനത്തെ മാച്ച്. ഞാനില്ലെങ്കിലും നീ ജി ജി ഒ ഫുട്ബോൾ ടൂർണമെന്റ് കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകും. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ലോഗോ ഞാൻ കണ്ടിട്ടില്ല. ഇത് ടീം ബാർഫുട്ട് ആണോ അല്ലെങ്കിൽ ഗാലക്സി ആണോ? ഇത് ഫേമസ് ടീം പെർസിയസിന്റെ ലോഗോ അല്ലേ? ഇത് സ്വപ്നാണോ യാഥാർത്ഥ്യാണോ? ഷോണിനെ ഞാൻ കാണാൻ പോവാന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഷോൺ ടീം പെർസിയസിൽ ഉള്ളപ്പോഴും ബാർഫുട്ടിൽ ഉള്ളപ്പോഴും ഞാൻ അവന്റെ വലിയൊരു ഫാനാണ്. ഫ്രെഡറിക് യൂറോപ്പിന്റെ വലിയ കളിക്കാരനാ, അവൻ ഒരുപാട് ഇന്റർനാഷണൽ മാച്ച് ജയിച്ചിട്ടുള്ളതാ. ടീം ബാർഫുട്ടിൽ ഉണ്ടായിരുന്ന ഐസക് ഇല്ലാത്തതുകൊണ്ട് ഷോണിന് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കളിക്കാൻ. Oh, no!
ഷോൺ നിനക്ക് എന്തൊരു പോപ്പുലാരിറ്റിയാ, നീ എപ്പോൾ വന്നാലും ഇവർ പ്രശംസിക്കുകയാണല്ലോ. ഞങ്ങളുടെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തതിന് വളരെ നന്ദി. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം ഫ്രെഡറിക്, ഞങ്ങൾ നല്ലപോലെ കളിക്കും, നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല. തീർച്ചയായിട്ടും ഇതൊരു ഫ്രണ്ട്ലി മാച്ച് ആണെങ്കിലും ഞാൻ നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കാം. മാസ്റ്റർ ഷോൺ, മാസ്റ്റർ എമിറ്റ്, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്ക് ഏറ്റവും വലിയ ഗ്ലാസ്സിൽ നിന്നുള്ള വെള്ളം വേണം. എനിക്കും അതന്നെ മതി. താങ്ക് യു ഗ്ലാൻസ്. ഈ ജി ജിഒ ഫുട്ബോൾ മാച്ച് എനിക്കൊരു വെല്ലുവിളിയാണ്. എമിറ്റിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞെങ്കിലും ഇത്രയും വർഷങ്ങളായി എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, അതിനെ എനിക്ക് നേരിടണം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇവിടെ ടീം പെർസിയസും ടീം ഗാലക്സിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി മാച്ചാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ടോസ് സെലക്ട് ചെയ്യാനുള്ള സമയമായി. എന്നാ ശരി, ഞങ്ങൾ ഹെഡ്സ് എടുക്കാം. ഞാൻ കിക്ക് ഓഫ് ചെയ്യാം. ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം. മാച്ചിന്റെ ആരംഭത്തിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ടീം പെർസിയസ്. അവരുടെ ടീം ക്യാപ്റ്റൻ കോബ്രയാണ്. ന്യൂക്ലിയസ് ആണ് മിഡ്ഫീൽഡർ. ക്ലൈഡും മസ്റ്റാങ്കും ഡിഫൻഡേഴ്സ് ആണ്. എന്റെ അവസാനം ഷാഡോ അവരുടെ ഗോൾ കീപ്പറാണ്. അടുത്തതായിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ജർമ്മനിയുടെ ടീം ഗാലക്സിയാണ്. യൂണിവേഴ്സ് ആണ് മിഡ്ഫീൽഡർ. പാർട്ടികളാണ് സെന്റർ ഫോർവേഡ്. സ്റ്റാർഡസ്റ്റ് ഗോൾ കീപ്പറും ബ്ലാക്ക് ഹോളും സോളറും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫീൽഡേഴ്സ്. ഇതിനു മുമ്പ് നടന്ന ജി ജിഒ ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിൽ യൂസ് ചെയ്ത അതേ ഫോർമേഷനാണ് ഇതിലും യൂസ് ചെയ്യാൻ പോകുന്നത്. വിസിൽ അടിച്ചിരിക്കുന്നു, മാച്ച് ആരംഭിച്ചിരിക്കുന്നു. ടീം ഗാലക്സിയുടെ പാർട്ടികൾ യൂണിവേഴ്സിന് ബോൾ പാസ് ചെയ്തിരിക്കുന്നു. മൊത്ത ടീമും അറ്റാക്കുമായിട്ട് പ്രചരിക്കൊണ്ടിരിക്കുന്നു. അവർ എക്സ്പ്ലോഡിംഗ് തണ്ടർസ്ട്രൈക്ക് ഉപയോഗിക്കാൻ പോവാ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇപ്പൊ ചെയ്യണം. യെസ്, തീർച്ചയായും നമ്മുടെ ആദ്യത്തെ മൂവ് ചെയ്യേണ്ട സമയമായി. കോബ്ര, മസ്റ്റാങ്, നിങ്ങൾ യൂണിവേഴ്സിനെ തടയണം. ബോൾ പാസ് ചെയ്യാൻ വിടരുത്. ന്യൂക്ലിയസ്, മാർക്ക് യൂണിവേഴ്സ്. ഷോൺ, നീ ഇത് എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ഗെയിമിനെ ഞാൻ ലീഡ് ചെയ്യാം. എനിക്ക് നിന്നെ അത്ഭുതപ്പെടുത്തണം. നീ എന്നെ അത്ഭുതപ്പെടുത്തിയത് പോലെ. ഈ മാച്ച് അമേച്ചറിന് വേണ്ടി മാത്രമുള്ളതല്ല, എന്റെ ജി ജിഒ ഫുട്ബോൾ കരിയർ ഏറ്റവും നന്നായി അവസാനിപ്പിക്കാനും കൂടിയാണ്. ഈ കളി ഒരിക്കലും നമ്മൾ തോൽക്കാൻ പാടില്ല. ഹേ ഷോൺ, നീയും നിന്റെ പാർട്ണറും ഒരുപാട് കാലത്തിന് ശേഷം ഒന്നു ചേർന്ന് കളിക്കല്ലേ. നിങ്ങളുടെ മാച്ച് എനിക്ക് കാണണം. അപ്പൊ യൂണിവേഴ്സാണ് ഞങ്ങളുടെ ടാർഗറ്റ് അല്ലേ? എന്നാ നമുക്ക് കാണാം. അത് നോക്കൂ, ടീം ഗാലക്സിയുടെ യൂണിവേഴ്സ് ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ടീം പെർസിയസിന് എന്താണ് പ്ലാൻ അവരെ തടുക്കാൻ? ഫ്രെഡറിക്ക് നല്ല കോൺഫിഡന്റ് ആണ്. അവൻ അറിയാം നമ്മളുടെ ടാർഗറ്റ് യൂണിവേഴ്സ് ആണെന്ന്. എന്നിട്ടും അവൻ ഫോർമേഷൻ മാറ്റിയിട്ടില്ല. വേറെന്തോ ഒരു പ്ലാൻ ഉള്ളത് പോലെ തോന്നുന്നു. നമ്മുടെ അറ്റാക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂണിവേഴ്സ്. അവരെ ഷോട്ട് എടുക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. എല്ലാവരും ടേക്ക് പൊസിഷൻസ്. ന്യൂക്ലിയസിനോടൊപ്പം യൂണിവേഴ്സിനെ മാർക്ക് ചെയ്യൂ. ചെറിയൊരു ഓപ്പണിംഗ് കിട്ടിയാൽ മതി, അകത്ത് കയറി ബോൾ എടുക്കണം. ടീം പെർസിയസ് യൂണിവേഴ്സിനെ തടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസ് മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇതുപോലെ കളിച്ചാൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യില്ലെന്നാണോ? യൂണിവേഴ്സ്, നീ പെട്ടെന്ന് മുന്നോട്ട് പോകുമ്പോല്ല, ഞാൻ നോക്കിക്കോളാം. ന്യൂക്ലിയസ് ഓംനി ഡയറക്ഷണൽ ടാക്കിൾ. ഓംനി ഡയറക്ഷണൽ ടാക്കിൾ. ന്യൂക്ലിയസ് യൂണിവേഴ്സിനെ തടുത്തോണ്ടിരിക്കുന്നു. അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല.
ന്യൂക്ലിയസ് നന്നായി കളിക്കുന്നുണ്ടല്ലോ. യൂണിവേഴ്സ് ബോള് പുറകോട്ട് പാസ്സായി വേഗം. ന്യൂക്ലിയസ് യൂണിവേഴ്സിനെ നന്നായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. അത് കാരണം അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കോബ്രാവും മസ്താങ്ങും പുറകിൽ നിന്ന് യൂണിവേഴ്സിനെ തടുക്കാൻ ന്യൂക്ലിയസിനെ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റാതെ ടീം ഗാലക്സിയുടെ പ്രതിസന്ധിയിലാണ്. നിന്നെ അത്ര എളുപ്പത്തിൽ വിടാനൊന്നും പോകുന്നില്ല. കോബ്ര ആൻഡ് മസ്താങ് യൂണിവേഴ്സിനെ മാർക്ക് ചെയ്യ്. അവൻ തിരിച്ച് പാസ് ചെയ്യാൻ ശ്രമിക്കും. അവൻ ആ ചാൻസ് കൊടുക്കരുത്. നിങ്ങൾ മൂന്ന് പേരും പോയി അവൻ അറ്റാക്ക് ചെയ്യും. അവൻ പാസ് ചെയ്യുന്ന മുമ്പ് ബോൾ എടുക്ക്. എല്ലാവരും തയ്യാറായിക്കോളൂ. യൂണിവേഴ്സ് ബോൾ പാസ് ചെയ്. വോ, യൂണിവേഴ്സ് അത്ര എതിർപ്പുകൾ ഉണ്ടായിട്ടും അവന്റെ ഫ്ലോ നഷ്ടപ്പെടാതെ ബോൾ പാസ് ചെയ്തിരിക്കുന്നു. യൂണിവേഴ്സ് ബോളിനെ ബ്ലാക്ക് ഹോളിനടുത്തേക്കാണ് പാസ് ചെയ്തിരിക്കുന്നത്. പാർട്ടികളും സെൽവറും പെനാൾട്ടി ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടീം പേഴ്സസിന് ഇതൊരു പ്രശ്നമായിരിക്കും. മസ്റ്റാങ് കോബ്ര, നിങ്ങൾ പോയി ബ്ലാക്ക് ഹോളിനെ അറ്റാക്ക് ചെയ്യണം. അവന്റെ പുറകെ പോയല്ലേ. ഇത് ചെയ്യാൻ കഴിയും. അവൻ പാസ് ചെയ്യരുത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഓ, കോബ്രാവും മസ്റ്റാങ്ങും ബ്ലാക്ക് ഹോളിന്റെ കൂടെ ടാക്കിൾ ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷെ ബ്ലാക്ക് ഹോൾ അവന്റെ പാർട്ട്നേഴ്സിനെ തിരിച്ച് ബോൾ പാസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോ ഒരു പേഴ്സസ് പ്ലെയറിനെതിരെ മൂന്ന് ഗാലക്സി പ്ലെയേഴ്സാണ്. നീ എന്താ ഇത്ര ഇംപേഷ്യന്റ് ആയിട്ട് ഇരിക്കുന്നത്? പണ്ടാണെങ്കിൽ നീ ഇത്തരം മിസ്റ്റേക്ക് ചെയ്യില്ലല്ലോ. ടാർഗറ്റിലേക്ക് പോകുന്നതോടെ ടീം ഗാലക്സിയുടെ പ്ലെയേഴ്സ് എല്ലാവരും ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഗോൾ അടിക്കാനായിട്ട് അവർ തീവ്രമായിട്ട് പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്ലൈഡ്, നീ ഇപ്പോ ഷാഡോനെ സഹായിക്കേ. ആരും വരാതെ തടയണം. നിങ്ങളുടെ ഡിഫൻസ് ഞാൻ തകർത്തു. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഷൂട്ട് ജയ്. എനിക്ക് ബോൾ എവിടെ വരുന്നത് കാണാൻ പറ്റുന്നില്ല. ഇല്ല, ടീം പേഴ്സസിനെതിരെ ടീം ഗാലക്സി അവരുടെ ആദ്യത്തെ സ്ട്രൈക്കിലെ ഗോൾ അടിച്ചിരിക്കുന്നു. അത്ഭുതം തന്നെ. ഇതാണ് എന്റെ എക്സ്പ്ലോഡിംഗ് തണ്ടർ സ്ട്രൈക്ക്. നീ നിന്റെ പാർട്ട്ണർ ഉപയോഗിച്ചതിനെ തടയാൻ നോക്കിയല്ലേ. എനിക്കത് കാണണം. എന്നോട് ക്ഷമിക്കണം ഷോൺ, ഇത് എന്റെ തെറ്റായിരുന്നു. ബോള് കിട്ടുന്നവരെ ഞാൻ കാത്തിരുന്നില്ല. ഇതിങ്ങനെ സംഭവിക്കും ഞാൻ കരുതില്ല ഷോൺ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അറ്റ്ലീസ്റ്റ് നീ കാമായിരുന്നല്ലോ. നമ്മൾ ഒരു ഗോളിന് പിന്നിലായിരിക്കും. എന്നാലും എനിക്കിപ്പോൾ ഈ മൂവ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അവര് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് മുമ്പിലുള്ള രണ്ട് പ്ലെയേഴ്സും അവരുടെ പൊസിഷൻ മാറ്റി മാറ്റി കളിക്കുന്നു. അവസാനം അവരുടെ കയ്യിൽ ബോള് കിട്ടുമ്പോൾ ആദ്യത്തെ പ്ലെയർ രണ്ടാമത്തെ പ്ലെയറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് രണ്ടാമത്തെ പ്ലെയർ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് എക്സ്പ്ലോഡിംഗ് തണ്ടർ സ്ട്രൈക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. നീ എന്താ പറയുന്നത്? എക്സ്പ്ലോഡിംഗ് തണ്ടർ സ്ട്രൈക്ക് ഒരു കോമ്പിനേഷൻ സ്ട്രൈക്കാണ്. രണ്ടു പേര് ഒരുമിച്ച് ഒരേ സമയത്ത് പവർ ഓഫ് ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് യൂണിവേഴ്സിന് മാത്രമായി പവർ ഓഫ് ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് അവനെ മാർക്ക് ചെയ്യണം. മാത്രമല്ല, അവനെ അസിസ്റ്റ് ചെയ്യുന്ന രണ്ടുപേരെയും അവനിൽ നിന്നും അകറ്റി നിർത്തണം. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് എന്റെ തെറ്റായിരുന്നു. എന്റെ തെറ്റ് കാരണം ഇപ്പൊ ടീം പൊസിഷന് ഒരു ഗോള് പോയി. അത് സാരമില്ല, നമുക്ക് ഇനിയും സമയമുണ്ട്. ആദ്യം നമുക്കിത് സമനിലയിൽ കൊണ്ടെത്തിക്കണം. ഷോൺ, ഞാനിത് ഒട്ടും കരുതില്ല. നീ ഇപ്പോഴും എന്നെക്കാളും ഈ ഗെയിമിൽ ബെറ്റർ ആണ്. നീ കാരണമാണ് ടീം പെർസീസ് തോക്കാൻ പോകുന്നേ. എനിക്കിത് മാറ്റാൻ കഴിയില്ല. ഞാൻ എത്ര ശ്രമിച്ചാൽ പോലും. ന്യൂക്ലിയസ് കാമായിരിക്കെ, നിനക്ക് തീർച്ചയായിട്ടും അറ്റാക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. കിക്ക് ഓഫിന് ശേഷം ന്യൂക്ലിയസ് ബോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ടീം ഗാലക്സി ഈ ബോൾ തടയാൻ നോക്കുന്നു. ശരി, നിന്റെ അഫൻസ് എനിക്ക് കാണണം. അതെനിക്ക് ഒന്ന് കാണിക്ക് ഷാൻ. എമിറ്റ്, ന്യൂക്ലിയസിന് കോബ്രയുടെ അസിസ്റ്റൻസ് വേണം. ഹേ എമിറ്റ്. ആ പറയൂ. കോബ്ര പെട്ടെന്നാവട്ടെ. ന്യൂക്ലിയസ് കോബ്രയ്ക്ക് പന്ത് പാസ് ചെയ്തിരിക്കുന്നു. ഇതൊരു ഷോർട്ട് പാസ് അറ്റാക്ക് ആണോ? എന്താ ഇത്? എനിക്ക് ന്യൂക്ലിയസിന് തിരിച്ച് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ? ഞാൻ പാസ് ചെയ്യണോ അല്ല അവനെ കടന്നു പോണോ? ഇപ്പൊ എന്ത് ചെയ്യാനാ? ബോൾ പാസ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയാലോ? എനിക്ക് എനിക്കതറിയില്ല. ഈ എമറ്റിനെ ഒരു കാച്ചിനും കൊള്ളൂല.
അവനെ നോക്കാനല്ലേ ഷോണുള്ളത്. ഷോണിന്റെ ടീമിൽ അവനുള്ളതൊരു ഭാഗ്യ. ഞാനൊരു കാര്യം പറയട്ടെ, എമിറ്റ് ഒന്നിനും കൊള്ളാത്തവനാണ്. ജിജിഒ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയപ്പോ തന്നെ താനാകെ സന്തോഷത്തിലാണല്ലോ. ജിജിഒ ഫുട്ബോൾ ആണ് എനിക്ക് കോൺഫിഡൻസ് എന്നത്. ഹാമഡ്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? കോബ്ര, നീ കോബ്ര ഡ്രിബിൾ ഉപയോഗിക്കണം. അവൻ അധികം നേരം ആലോചിച്ചത് കൊണ്ട് ബ്ലാക്ക് ഹോൾ അവന്റെ തട്ടി ടാക്കിൾ ഉപയോഗിച്ച് ആ ബോളിനെ തട്ടിയെടുത്തിരിക്കുന്നു. ടീം പേഴ്സൺസ് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ ചാൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ ഇത്? എനിക്കറിഞ്ഞ്, ഷോൺ മാത്രമായിരിക്കും എന്റെ ഓപ്പണന്റ് ഇന്നത്തെ കളിയിൽ. ബ്ലാക്ക് ഹോൾ ബോളിനെ യൂണിവേഴ്സിനെ പാസ് ആയി. യൂണിവേഴ്സ് അവന്റെ ടീമിനായിട്ട് വേറൊരു അറ്റാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. ടീം പേഴ്സൺസിനെതിരെ മറ്റൊരു ഗോൾ കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എമിറ്റ്, കോബ്രയും മസ്റ്റാങ്ങും തീർച്ചയായിട്ടും മാർക്ക് ചെയ്യണം. ഗ്ലൈഡ്, നീ ഡിഫൻസിൽ തന്നെ കളിക്ക്. ന്യൂക്ലിയസ്, ഫോക്കസ് ഓൺ യൂണിവേഴ്സ്. പാർട്ടിക്കൽ ഞാൻ സോളാറിനെ തടയാൻ നോക്കുവാണോ? ബ്ലാക്ക് ഹോൾ പോയി സഹായിക്ക്. ന്യൂക്ലിയസ്, ഓംനി ഡയറക്ഷണൽ ടാക്കിൾ. ഓംനി ഡയറക്ഷണൽ ടാക്കിൾ. യൂണിവേഴ്സിനെ മുന്നോട്ട് വിടാതെ ന്യൂക്ലിയസ് അവനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സ് ബോൾ വിട്ടുകൊടുക്കുമോ? ബോൾ തട്ടിയെടുക്കും ഉടൻ തന്നെ. ബോൾ എടുക്കാൻ നോക്കുവാണോ? അത് നടക്കില്ല. അല്ല, നമ്മളിപ്പോ യൂണിവേഴ്സിനെ അറ്റാക്ക് ചെയ്യണ്ടേ? നോ, ആദ്യം നമ്മുടെ ഡിഫൻസ് ലൈൻ പുറകോട്ടെടുക്കാം. അവര് കുറച്ചുകൂടി അകത്തേക്ക് വരട്ടെ. എന്ത്, നിനക്ക് മുമ്പോട്ട് പോണെന്നോ? ഷോൺ, എനിക്ക് നിന്റെ കളി മനസ്സിലാവും, പക്ഷെ നിനക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ടോ? ടീം ഗാലക്സി ഇപ്പൊ ശരിക്കും കുടുങ്ങിയിരിക്കുന്നു. ബോൾ പാസ് ചെയ്യാനായിട്ട് ഒരു മാർഗവും കാണുന്നില്ല. ന്യൂക്ലിയസ്, പെനൽറ്റി ഏരിയ. എന്താ? ഓ, ന്യൂക്ലിയസ് എന്തോ ഒരു തെറ്റ് ചെയ്ത് യൂണിവേഴ്സിനെ പെനാൽറ്റി ഏരിയയിലേക്ക് വിട്ടിരിക്കുന്നു. ടീം പേഴ്സൺസിന്റെ ഡിഫൻസ് ആണ് അവർക്ക് ഉപകരിക്കുന്നില്ലാത്ത പോലെ തോന്നുന്നു. ഇവൻ എന്തിനാ ഇത്ര കെയർലെസ് ആയി കളിക്കുന്നത്? ബ്ലാക്ക് ഹോൾ ബോൾ യൂണിവേഴ്സിന് പാസ് ആയി. യൂണിവേഴ്സ് ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ റെഡി ആയിരിക്കുന്നു, പക്ഷെ പാർട്ടിക്കളും സോളാറും അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. യൂണിവേഴ്സ് ഷോട്ട് അടിക്കുമോ? അവൻ വീണ്ടും ആ എക്സ്പ്ലോഡിംഗ് തണ്ടർ സ്ട്രൈക്ക് യൂസ് ചെയ്യുമോ? ആരാണ് ഈ പ്രാവശ്യം ഗോൾ അടിക്കാൻ പോകുന്നത്? എനിക്ക് തനിച്ച് എക്സ്പ്ലോഡിംഗ് തണ്ടർ സ്ട്രൈക്ക് അടിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ പാർട്ണർ വേണം. ഫ്രെഡറിക്, യൂണിവേഴ്സ് നീ ഇപ്പൊ സ്വയം വിശ്വസിക്കണം. നിന്നെ കൊണ്ട് പറ്റാത്തത് ഒന്നുമില്ല. നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? ഹേ ഷോൺ, യൂണിവേഴ്സ് ഇങ്ങനെ ഒറ്റയ്ക്ക് വരുമെന്ന് അറിഞ്ഞല്ലേ നീ അവനെ വിട്ടത്. നീ മിടുക്കനാണല്ലോ. ഒന്നും ആലോചിക്കണ്ട, ഷൂട്ടായി. സമയമായി, ഗോ ന്യൂക്ലിയസ്. സൂക്ഷിക്കണം. ഓ, നീ ഇതിനു വേണ്ടിയാണ് കാത്തിരുന്ന ന്യൂക്ലിയസ്. യൂണിവേഴ്സ് ബോൾ അടിക്കുന്നതിന് മുമ്പ് വളരെയധികം ആലോചിച്ചോണ്ടിരുന്നു, അതുകൊണ്ട് ന്യൂക്ലിയസ് അവന്റെ ബോൾ തട്ടിയെടുത്തിരിക്കുന്നു. പാർട്ടിക്കൽ പിന്നെ സോളാർ, ഇവരുടെ സഹായമില്ലാതെ യൂണിവേഴ്സിന് അവന്റെ എക്സ്പ്ലോഡിംഗ് തണ്ടർ സ്ട്രൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണിത്. കം ഓൺ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇപ്പൊ ബോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവന്റെ ടീംമേറ്റ്സും അവന്റെ ഒപ്പം ഉണ്ട്. ടീം ഗാലക്സി അവരെ ഡിഫൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് ഡിഫൻഡ് ചെയ്യൂ. ഓംനി ഡയറക്ഷണൽ ഡ്രിബിൾ. ഓംനി ഡയറക്ഷണൽ ഡ്രിബിൾ. ഓ, ടീം ഗാലക്സി വളരെ വൈകിപ്പോയിരിക്കുന്നു. അവരുടെ ഡിഫൻസ് ലൈനിലാണെങ്കിൽ ആരും തന്നെ ഇല്ല. ന്യൂക്ലിയസ് ഈ ഒരു പ്ലെയറിനെ കടന്നു പോയാൽ അവരുടെ പെനാൽറ്റി ഏരിയയിലേക്ക് കയറിച്ചല്ല. പെട്ടെന്ന് ന്യൂക്ലിയസിനെ തടയി. അവരെ മറികടക്കാൻ നിനക്ക് പറ്റും. ന്യൂക്ലിയസ് അവന്റെ ഓംനി ഡയറക്ഷണൽ ടാക്കിൾ യൂസ് ചെയ്ത് ബ്ലാക്ക് ഹോളിന്റെ തണ്ടർ ടാക്കിൾ കടന്നുപോയിരിക്കുന്നു. ആ ഒറ്റയ്ക്ക് അവരുടെ പെനാൽറ്റി ഏരിയയിലേക്ക് വരികയാണ്. ടീം പേഴ്സൺസ് ഇപ്പൊ ഒരു ഗോൾ അടിച്ച് സ്കോർ സമനിലയിലാക്കുമോ? സ്റ്റാർഡസ്റ്റ് അവനെ തടയാൻ നോക്ക്. ന്യൂക്ലിയസിന് ഷൂട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ വഴിയും സ്റ്റാർഡസ്റ്റ് തടഞ്ഞിരിക്കുക. അതുകൊണ്ട് അവൻ കോബ്രയ്ക്ക് ബോൾ പാസ് ചെയ്യട്ടെ, നമുക്ക് വേറെ ഒരു അറ്റാക്ക് ചെയ്യാം. വേണ്ട വേണ്ട, ഗോൾ കീപ്പറിനെ കടന്നു പോ. ഗോൾ കീപ്പറിനെ കടന്നു പോണെന്നോ? ന്യൂക്ലിയസ് ഗോൾ കീപ്പറിനെ വെട്ടിച്ച് ടീം പേഴ്സൺസിന് വേണ്ടി ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. സ്കോർ ഇപ്പൊ സമനിലയിലാണുള്ളത്. അടിപൊളി, നീ നന്നായി കളിച്ചു ഷോൺ. നിന്റെ കളി കണ്ട് ഞാൻ അതിശയപ്പെടുന്നു. ഷോൺ, നീ എന്തിനാ സ്റ്റാർഡസ്റ്റിനെ കടന്നുപോകാൻ തീരുമാനിച്ചത്? ഗോൾ കീപ്പറിനെതിരെ ഒരാൾ മാത്രം ഓടി വരുവാണെങ്കിൽ അവര് മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത്തരം സമയത്ത് അവരുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കുറയും, കാരണം അവരുടെ ബോഡി സ്പ്രെഡ് ചെയ്യാൻ നോക്കും. എന്നാലേ അവർക്ക് മാക്സിമം സ്പേസ് കവർ ചെയ്യാൻ പറ്റൂ. അതേ സമയത്ത് അവർക്ക് ഗ്രൗണ്ടിൽ നിന്ന് ചാടി സേവ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ചെയ്താലും വളരെ സ്ലോ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ഗോൾ അടിച്ചു കയറ്റാം. നമുക്ക് സമനിലയിൽ എത്തിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ ന്യൂക്ലിയസിന് ഉപയോഗിച്ചു എന്ന് മാത്രം. വലിയൊരു റിസ്ക് ആയിരുന്നു, പക്ഷെ എന്നാലും എടുത്തേ പറ്റൂ. ന്യൂക്ലിയസ് ഗോൾ അടിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ പോലെ എന്നും ആവാൻ കഴിയില്ല ഷോൺ. എത്ര പേരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്?
ഇല്ല, എനിക്കത് കഴിയുന്നില്ല. ആ ഗോൾ അടിച്ചത് ന്യൂക്ലിയസ് ആണ്. അവര് നിന്നെയെ പ്രശംസിക്കുന്ന എന്നെയല്ല. മനസ്സിലായോ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ രണ്ടുപേരും ടീം പെർസിയസിന്റെ മാനേജേഴ്സ് ആണ്. നമ്മൾ ടീം മേറ്റ്സ് ആണ്. നമ്മളിൽ ആര് ഗോൾ അടിച്ചാലും അത് രണ്ടുപേർക്കും കൂടിയുള്ളതാണ്. അത് നീ മനസ്സിലാക്കണം എമിറ്റ്. അടിപൊളി, നമ്മൾ ഈ മാച്ച് ജയിച്ചു. ഇന്ന് ഞങ്ങളുടെ ഒപ്പം കളിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഷോൺ ജിജിയോ ഫുട്ബോളിൽ ശരിക്കും ഒരു മാസ്റ്റർ തന്നെയാണ്. പക്ഷെ എമിറ്റ് ഒന്നിനും കൊള്ളൂല. സത്യല്ലേ? എമിറ്റ്, ഞങ്ങൾ ഷോണിനോടാണ് തോറ്റത്, നിന്നോടല്ല. അത് മറക്കണ്ട. അതെ അതെ, ഇവന് അത്ര പരിശീലനം. ഞാനൊരു കാര്യം കേട്ടു, എമിറ്റിന് ശരിക്കും ഷോണിന് പേടിയാ. ഷോൺ ഭയങ്കര കളിക്കാരുടെ. ഷോണിന്റെ ടീമിൽ ഞാനുണ്ട്. എന്തെങ്കിലും ഞാനും ജയിച്ചാല് എല്ലാവർക്കും ഷോണിന്റെ ടീമിലാവാനാ ഇഷ്ടം. ഹോ ഷോൺ, ഞാൻ എപ്പോഴും ഒരു ചെറിയ കളിക്കാരൻ എമിറ്റാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്ക് വലുതാവാൻ കഴിയില്ല. എമിറ്റ്, എമിറ്റ്, നിനക്ക് തീർച്ചയായിട്ടും നല്ല കഴിവുണ്ട്. പക്ഷെ നീ അതൊരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. കാരണം നിനക്ക് ആത്മവിശ്വാസം കുറവാണ്. അതുകൊണ്ടാണ് നിനക്ക് ഫുൾ പൊട്ടൻഷ്യലിൽ എത്താൻ കഴിയാത്തത്. എന്റെ അവസാനത്തെ ജിജിഒ ഫുട്ബോൾ മാച്ചിൽ നീ തീർച്ചയായിട്ടും ഷൈൻ ചെയ്യണം.